തീവ്രവേദനയും ദുഃഖവും ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുക? ഇന്ന് നമ്മുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയത് വ്യക്തിപരമായ പ്രാർത്ഥനയില്ലായ്മയാണ്. വ്യക്തികൾക്കാണ് ദൈവം വെളിപ്പെടുത്തലുകൾ നൽകുന്നത്. സ്വർഗത്തിന്റെ സന്ദേശം ഡൗൺലോഡ് ചെയ്യുന്ന വക്താക്കളായി ഈ കാലഘട്ടത്തിൽ നമ്മൾ മാറും. ദൈവം ചില മണിക്കൂറിൽ ഉണർന്നിരിക്കാൻ നമ്മളോട് ദൈവം പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തിയ ഈശോയെയാണ് ഗെസ്തമനെ നമുക്ക് കാണാൻ കഴിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഗെസ്തമനി അനുഭവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഗെസ്തമനി അനുഭവത്തിലൂടെ നീ കടന്നു പോകേണ്ടിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. തീവ്ര ദുഃഖത്താലും വേദനയാലും ഗെസ്തമനി അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. തീവ്ര വേദനയാൽ മരണത്തോളം എത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 107:16-20 പറയാ, ഇതാ പീഡകളാൽ അവർ ഞെരുങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെല്ലാത്തരം ഭക്ഷണത്തെ വെറുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ മൃത്യു കവാടത്തിങ്കൽ എത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ, പരിശുദ്ധ സഭയോട് തീർത്ഥാടനത്തിൽ നമ്മൾ പോകുന്ന, അനേകം വചനം കേട്ട, അനേകം ജപമാല ചൊല്ലിയ, പ്രാർത്ഥിച്ച ഒരു ദൈവ വൈദ്യല്ല, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ തീവ്രവേദനയും ദുഃഖവും ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ വഴക്കിട്ട് തീർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ എതിര് പിടിച്ച് തീർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ കരഞ്ഞു കരഞ്ഞ വിഷയത്തെ തീർത്തു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ ആരോടും പറയാതെ ഹൃദയത്തിൽ ഒതുക്കി വെച്ച് തീർക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലർ ചില മദ്യപാനത്തിലും പുകവലിയിലും ആശ്രയിച്ച് അതിനെ കീഴടക്കാവോ നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ പാപങ്ങളിൽ പെട്ട് അതിനെ കീഴടക്കാവാൻ നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കുള്ളത് പോലെ ചില പ്രതിസന്ധികളിലൂടെ ഈശോ ഇവിടെ കടന്നു പോയിട്ട് നമ്മളോട് പറയാ, ദേ, ഞാൻ ഈ അനുഭവിക്കാൻ പോകുന്ന പീഡയുടെ അത്രത്തോളം നീ അനുഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അനുഭവിക്കാൻ പോകുന്ന കുരിശു മരണം ഞാൻ ടീർ ചെയ്ത പോലെ നീ ബ്ലഡ് ടീർ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അടിയേറ്റതുപോലെ നീ അടിയേറ്റിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്ദനമേറ്റതുപോലെ നീ നിന്ദിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ എന്താ നമ്മളെ ഒരു സഹനം വരുമ്പോ എന്തേരെ കിടന്ന് പിരിമുറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊക്കെയാ നമ്മൾ കാണിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ അവർക്കെതിര് പിടിച്ച്, ഇവർക്കെതിര് പിടിച്ച് നമ്മുടെ സഹനത്തെ പ്രാഗി മറ്റുള്ളവർ ദൈവത്തിനെതിര് പിടിച്ച് നമ്മൾ തീർക്കുമ്പോൾ ഈ സഹനത്തിനൊരു വിലയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇല്ലേ ദുഃഖവും അസ്വസ്ഥതയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെങ്ങോട്ടാ കൂട്ടിക്കൊണ്ട് പോകുന്നത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലര് ബാറിലേക്കാ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലര് മദ്യപാനത്തിന്, അല്ലെ പുകവലിക്കാ, ചില പാവങ്ങൾക്കാ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യേശു കാണിച്ചു തരിക, ഇതാ സബദയുടെ രണ്ട് പുത്രന്മാരെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു തന്റെ ആത്മീയ ജീവിതത്തിൽ പടുത്തുയർത്തിയത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയത് വ്യക്തിപരമായ പ്രാർത്ഥനയില്ലായ്മയാ. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഈശോ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കമിഴ്ന്ന് വീണെന്ന് പോയിട്ട് മുട്ട നിന്നിട്ട് പോയിട്ട് ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഒരു പ്രതിസന്ധി. ഈശോ തന്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇതാ യേശു തന്റെ പ്രാർത്ഥനയിലൂടെ വെളിപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് തന്റെ ആത്മീയ ജീവിതത്തെ നയിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവം വെളിപ്പെടുത്തലുകൾ നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വഴികൾ തുറന്നു കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ പ്രതിസന്ധിയുടെ മുമ്പിൽ നീയും ഞാനും പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി ഇട്ട് തന്നിട്ട്, ഒരു സഹനം നമ്മുടെ മുമ്പിൽ ഇട്ട് തന്നിട്ട്, ഒരു കീറാമുട്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതിന് ശേഷം ഓർത്തോ, അതിനകത്ത് നീയും ഞാനും മുട്ടയിൽ നിന്നും കരങ്ങൾ ഉയർത്തിയും കമിഴ്ന്ന് വീണും രക്തം വീർത്തും പ്രാർത്ഥിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. കൃപ നിറഞ്ഞ നാഥെ നിത്യം കർത്താവു നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ ഒരു ഭാഗ്യവതി, നിന്നുദരഫലം പരിശുദ്ധ.